ഷിരൂരിൽ മണിടിച്ചിലിൽ കാണാതായ അർജുനും ലോറിയും എവിടെയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിലച്ചമട്ടാണ് അതിനിടെ തിരച്ചിൽ തുടരുമെന്നാണ് കർണാടക സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് അനുകൂല സാഹചര്യം വന്നാൽ തിരച്ചിൽ തുടരും ഇടവിട്ട് പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യുകയാണ് ഇതുമൂലം അർജുനും ലോറിയും അകപ്പെട്ടെന്ന് കരുതുന്ന ഗംഗാവാലി പുഴയ്ക്ക് ഒഴുക്കുകൂടിയിരിക്കുന്നു ദിവസങ്ങളോളം മുങ്ങൽ വിദഗ്ദ്ധർക്ക് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി തിരച്ചിൽ നടത്താനാവില്ലെന്നും കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചു അതോടെ തിരച്ചിൽ നടത്താൻ നിലവിൽ എന്താണ് തടസ്സമെന്ന് കോടതി ചോദിച്ചു എല്ലാ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ മറുപടി നൽകിയത് മരിച്ചവർക്കുള്ള ധനസഹായമോ അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള പുനരധിവാസത്തിൻ്റെ വിവരങ്ങളോ ഉണ്ടോ എന്നും കോടതി ആരാഞ്ഞു അതുകൂടി ചേർത്ത് പുതിയ റിപ്പോർട്ട് നൽകാമെന്ന് സർക്കാർ അതോടെ കോടതി അറിയിക്കുകയും ചെയ്തു സർക്കാർ റിപ്പോർട്ടിൽ എതിർവാദങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ ഹർജിക്കാരോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഗംഗാവാലി പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയതായി ജില്ലാ ഭരണകൂടം റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ പുഴയിലെ ഒഴുക്കും സ്ഥിതിയും അടക്കം അറിയാനാണ് ഹൈഡ്രോഗ്രാഫിക് പരിശോധന നടത്തിയത് ഇതനുസരിച്ച് ബോട്ടിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള റൂട്ട് തീരുമാനിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇതിന് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവ് വരുമെന്നും കോടതിയിൽ ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിനിടെ ഷിരൂരിൽ അർജുനായി നിരവധി തവണ തിരച്ചിൽ നടത്തിയ ഈശ്വർ മാൽപേ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കണ്ണാടിക്കലെ അർജുൻ്റെ വീട്ടിലെത്തി വെള്ളത്തിൽ കാണാതാകുന്നവർക്കായി തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകനാണ് കർണാടക സ്വദേശിയായ ഈശ്വർ മൽപേ അർജുൻ്റെ വീട്ടിലെത്തിയത് കുടുംബത്തെ സമാധാനിപ്പിക്കാനാണെന്ന് ഈശ്വർ മൽപേ പറഞ്ഞു തിരച്ചിൽ നടത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അനുമതി നേടുന്നതിനാണ് ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ രണ്ട് ദിവസം അനുമതി നിഷേധിക്കും മണ്ണിടിച്ചിലിൽപ്പെട്ട എട്ട് പേരുടെ മൃതദേഹം കിട്ടി മൂന്ന് പേരെ ഇനിയും കിട്ടാനുണ്ട് അർജുൻ്റെ വണ്ടിയുടെ ജാക്കിയും കയറും കണ്ടെത്താനായി കയർ കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ട് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കണം അഞ്ച് ദിവസമെങ്കിലും ഡ്രഡ്ജിങ് നടത്തേണ്ടി വരും മുപ്പതടിയിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട് ഡ്രഡ്ജറെ എത്തിക്കാനുള്ള ഫണ്ടില്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിൻ്റെ നിലപാട് കേരള സർക്കാരും വിഷയത്തിൽ ഇടപെടണം അർജുൻ്റെ മൃതദേഹമെങ്കിലും വീട്ടിലെത്തിക്കുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പത്ത് പേരുണ്ട് അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞയാക്കി എടുത്തിരിക്കുകയാണെന്നും ഈശ്വർ മൽപേ പറഞ്ഞു ഒരു മാസം മുമ്പാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനും തടി കഴിച്ച ലോറിയും കാണാതായത് കരയിലും വെള്ളത്തിലും തിരച്ചു നടത്തിയെങ്കിലും അർജുനെ കണ്ടെത്താനായില്ല കോട്ടക്കലിൽ നിന്നും ടൈലുമായി മൈസൂറിലേക്ക് പോയ അർജുൻ ജൂലൈ പതിനഞ്ചിനാണ് ബെൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത് പതിനാറിന് രാവിലെ ഷിരൂരിൽ ഗംഗാവാലിപ്പുഴയ്ക്ക് സമീപം വണ്ടി നിർത്തി വിശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിൽപ്പെട്ടു അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെയാണ് ഇഴിഞ്ഞു നീങ്ങിയ തിരച്ചിൽ വേഗത്തിലായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ തിരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക് മാറ്റി ശക്തമായ അടിയൊഴുക്ക് കാരണം നേവിയും ഈശ്വർ മൽപയ്ക്കും വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്താനായില്ല തുടർന്ന് നിർത്തിവച്ച തിരച്ചിൽ പുനരാരംഭിച്ചെങ്കിലും വീണ്ടും നിലച്ചു